ഉത്തരാഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്തുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾക്കൊപ്പം ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രനഗരികളുടെ സംരക്ഷണവും പരിപാലനവും പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ജനമനസ്സുകളെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ് ഹരിദ്വാറും ഋഷികേശും ആദിപദ്രിയും കേദാറും ബദ്രിനാഥും ഉൾപ്പെടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്ന പുണ്യഭൂമിയാണ് ഉത്തരാഖണ്ഡ് ശരിക്കും ആത്മീയത തുളുമ്പി നിൽക്കുന്ന ഹിമാലയൻ താഴ്വരയിലെ ദേവഭൂമി അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംസ്കാര സംരക്ഷണവും തീർത്ഥയാത്രകൾക്കുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും ജനവിധിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാവിഷയങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ ഈ പുണ്യഭൂമിയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ചരിത്ര പ്രസിദ്ധമായ ചാർധാം തീർത്ഥയാത്രയ്ക്കായുള്ള ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഗതാഗത സൗകര്യം ഇടത്താവളങ്ങളുടെ വികസനം തുടങ്ങിയവയിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾ വ്യക്തമാക്കുന്നു लेकिन जो स्थानीय लोग जो यहाँ इलेक्शन लड़ते हैं जैसे मंत्री विधायक बन जाते हैं उनसे कोई लाभ नहीं होता पहाड़ों का तीर्थयात्रियों के लिए जो सुविधाएं होनी चाहिए वैसी सुविधाएं मिलती नहीं है जैसे उनके लिए रैन बसेरों की जरूरत है धर्मशालों की जरूरत है कि यात्री जब आए उनको यहाँ पे इस चीज़ की सुविधाएं मिले चार धाम यात्रा पे ही रोजगार का वो साधन है हमारा ഹൈന്ദവ സംസ്കാര സംരക്ഷണം തന്നെയാണ് നിലനിൽപ്പിനായി കോൺഗ്രസും ഉത്തരാഖണ്ഡിൽ ചർച്ച ചെയ്തത് രാഹുൽ ഹരിദ്വാറിലെത്തി ഗംഗാഹരതിയിൽ പങ്കെടുത്തതും ഹൈന്ദവ ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മുൻപോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവിലാണ് വികസന പദ്ധതികൾക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ ക്ഷേത്ര സംരക്ഷണവും ഈ നാടിന്റെ പുരാതന സംസ്കാര പരിപാലനവുമെല്ലാം ജനമനസ്സുകളെ സ്വാധീനിക്കുമെന്നുറപ്പാണ് ഹരിദ്വാറിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം